ഹായ്, ഞാൻ പ്രവീൺ സോമനാഥൻ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാട വളർത്തലിനെ കുറിച്ചാണ്. പുതുതായി കാട വളർത്തലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ആദ്യമായി നമ്മൾ കാടകളെ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു മാസം പ്രായമായ കാടകളെ വാങ്ങി വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അവ മുട്ടയിട്ട് തുടങ്ങും. ഒരു മാസം ആവുമ്പോഴേക്കും അവയെല്ലാം മുട്ടയിട്ട് തുടങ്ങും. കാടകളെ വാങ്ങുമ്പോൾ മുട്ടയുൽപ്പാദനം കൂടുതലുള്ളവയെ വാങ്ങാൻ ശ്രമിക്കുക. ഏതെങ്കിലും അംഗീകൃത ഹാച്ചറുകളിൽ നിന്നും വാങ്ങുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമായാണ് നമ്മൾ വളർത്തിത്തുടങ്ങുന്നതെങ്കിൽ ഒരു 100 കാടയെ വാങ്ങി വളർത്തുക. ഒരു മാസം പ്രായമായ കാടയ്ക്ക് ഹാച്ചറിയിൽ കുയിൽ സ്റ്റാർട്ടറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ ആ തീറ്റയോടൊപ്പം കുയിൽ ലെയർ തീറ്റ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുത്ത് ക്രമേണ മുഴുവനായി കുയിൽ ലെയറിലേക്ക് മാറുകയാണ് വേണ്ടത്. കൂടാതെ അവയ്ക്ക് ഒരു കാടയ്ക്ക് 25 ഗ്രാം എന്ന കണക്കിൽ 100 കാടയ്ക്ക് ഒരു ദിവസം 2.5 കിലോ തീറ്റയാണ് നൽകേണ്ടത്. രാവിലെ 1.5 കിലോയും വൈകിട്ട് 1.5 കിലോയും എന്ന കണക്കിൽ നൽകണം. കാടകളെ ഹൈടെക് കൂടുകൾ ഉപയോഗപ്പെടുത്തി വളർത്തുന്നതാണ് അവയെ പരിപാലിക്കാൻ എളുപ്പം. അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന ഫീഡറും വെള്ളപാത്രവും നിപ്പിൾ സിസ്റ്റം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. വെള്ളപാത്രം ഡെയിലി ക്ലീൻ ചെയ്യുകയും കഴിവതും കിണറ്റിലെ വെള്ളം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ക്ലോറിൻ കലർന്ന വെള്ളം കൊടുക്കാതിരിക്കുക. കാടകൾക്ക് 16 മണിക്കൂർ വെളിച്ചം ലഭിച്ചെങ്കിൽ മാത്രമേ അവ കൃത്യമായി മുട്ടയുൽപ്പാദനം നടത്തുകയുള്ളൂ. 12 മണിക്കൂർ പ്രകൃതിയിൽ നിന്നുള്ള വെളിച്ചം ലഭിക്കത്തക്ക രീതിയിൽ വേണം കൂടുകൾ ക്രമീകരിക്കുക. ശേഷം രാത്രി 10 മണിവരെ കൂട്ടിലേക്ക് വെളിച്ചം ലഭിക്കത്തക്ക രീതിയിൽ ഒരു ലൈറ്റ് ഇട്ടു കൊടുക്കുക. എല്ലാ മാസവും 5 ദിവസം അടുപ്പിച്ച് വിമറാൾ എന്ന മരുന്ന് 100 കാടകൾക്ക് 10 ml 3 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ കുടിക്കാൻ കൊടുക്കുക. അതിനുശേഷം തുടർന്നുള്ള 5 ദിവസം LIV52 10 ml 3 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ കുടിക്കാൻ കൊടുക്കുക. കാട വളർത്തുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാടകൾ തമ്മിൽ കൊത്തി മുറിവേൽപ്പിച്ചവ മരണപ്പെടുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ഒന്ന്, ഫീഡറിൽ എല്ലായ്പ്പോഴും തീറ്റയുണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കുക. 2, വെളിച്ചം ഓവറായാൽ അവയ്ക്ക് ടെൻഷൻ ഉണ്ടാവുകയും തമ്മിൽ കൊത്തുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ലൈറ്റിടുന്ന സമയപരിധി കുറച്ച് കുറയ്ക്കുക. കാടകൾ കൊത്തുകൂടുന്നത് അധികമായാൽ അവയ്ക്ക് ന്യൂറോബയോൺ എന്ന ടാബ്ലറ്റ് 1 ml വീതം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി 5 ദിവസം അടുപ്പിച്ചു കൊടുക്കുക. പരിക്കേറ്റ കാടകളെ പ്രത്യേകം കൂട്ടിലേക്ക് മാറ്റുകയും അവയുടെ മുറിവ് ഉണങ്ങിയ ശേഷം മറ്റുള്ള കാടകളുടെ കൂടെ ഇടുകയും ചെയ്യുക. ഈ രീതിയിൽ പരിചരിക്കുകയാണെങ്കിൽ 100 കാടകളിൽ നിന്നും ഏകദേശം 80 മുതൽ 85 വരെ മുട്ടകൾ നമുക്ക് ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാട വളർത്തൽ നമുക്ക് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ.